തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പണമെത്തി തുടങ്ങിയെന്ന് വളരെ കൃത്യമായി മനത്തറിഞ്ഞത് ഇടതുപക്ഷം തന്നെയാണ് ആദ്യം. കാരണം പി സരനാണല്ലോ സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനത്തി. സരിൻ വന്നത് കോൺഗ്രസ് കൂട്ടിൽ നിന്നുമാണ്. ആ കൂട്ടിൽ ഒരു ഇലയിണങ്ങിയാൽ സരിൻ ഇപ്പോഴും അറിയും. ഷാഫി എങ്ങനെയാണ് വടകര ജയിച്ചത്, ഷാഫിയുടെ മോഡസ് ഓപ്പറാണ്ടി എങ്ങനെയാണ്, ഇതൊക്കെ സരിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സരിൻ വ്യക്തമായി പറഞ്ഞത് അത് കള്ളപ്പണം തന്നെയാണെന്ന്. ഇനി എന്തൊക്കെ പാലക്കാട്ടും ചേലക്കരയിലുമൊക്കെ നടക്കാനിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ കള്ളപ്പണം ഒഴുക്കലിനെ കുറിച്ച് സരിൻ പ്രതികരിച്ചത്. വയനാട് ഒട്ടും മോശമല്ല, വയനാട്ടിലും ഇറങ്ങുന്നുണ്ട് കള്ളപ്പണം. വയനാട്ടിൽ ഇറങ്ങുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പെങ്ങൾ പ്രിയങ്കാവദ്രയുടെയും ചിത്രങ്ങൾ വച്ച കിറ്റുകളടക്കം. ചാക്കക്കെട്ടുകളിൽ വന്ന കുഴൽപ്പണ വെളിപ്പെടുത്തലിൽ കുരുങ്ങിയ ബി ജെ പിക്ക് പിന്നാലെ കള്ളപ്പണം അടങ്ങിയ ട്രോളി ബാഗ് ആരോപണത്തിന് മറുപടിയില്ലാതെ അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ നിന്ന് കുഴങ്ങുകയാണ്. നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ടുപോകുന്ന സമയത്താണ് ഈ കള്ളപ്പണ വിവാദം വെളിച്ചു തോന്നുന്നത്. എല്ലാ തന്ത്രങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു എന്ന് കരുതി വിഡി സ്വദേശിയൻ വിഷമിച്ച് ആവലാതിപ്പെടുമ്പോൾ ഇതിലൂടെ അണികളെ തന്റെ പക്ഷത്തേക്ക് തിരിച്ചു പിടിക്കാൻ ആകുമെന്ന അമിത പ്രതീക്ഷയാണ് ഇപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കെ സുധാകരൻ. കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ അണികൾ പിന്നാലെ ഓടിയെത്തുമെന്ന വിചാരമാണ് പാവം കെ സുധാകരൻ ഇപ്പോഴും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നേതാക്കളോ താമസിക്കാത്ത ആ ഹോട്ടലിൽ രാഹുൽ മാങ്കോട്ടത്തിന്റെ കൂട്ടുപ്രതിയായ ഫെനി എന്തിന് ട്രോളി ബാഗുമായി വന്നത് എന്നതിൽ ഉത്തരമില്ല. രാഹുൽ മാങ്കൂട്ടവും അവിടെ അല്ല താമസം. ട്രോളി ബാഗിൽ വസ്ത്രമാണെന്നും ഇത് പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ടെന്നുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നുണക്കഥ അനുയായികൾ പോലും വിശ്വസിക്കുന്നുണ്ടാകില്ല. പെട്ടി ഒരു ഇനോവയിലും രാഹുൽ മറ്റൊരു വാഹനത്തിലുമാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോയത്. കോഴിക്കോട്ടേക്ക് വസ്ത്രം കൊണ്ടുപോയതാണെന്ന വാദം ഇതോടെ പൊളിയുകയാണ്. വനിതാ നേതാക്കളെ ഹോട്ടലിൽ റെയ്ഡിനിടെ പോലീസ് അപമാനിച്ചു എന്നതിന് ഒരു തെളിവ് പോലും കാണിക്കാനില്ല. മറിച്ച് പോലീസ് വളരെ മര്യാദയോടെ ഇടപെട്ടതിന് ബിന്ദുകൃഷ്ണ മുറിക്കുള്ളിലെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തു. ഇതോടെ തങ്ങൾ നിഷ്കളങ്കരാണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സംഘർഷമുണ്ടാക്കിയതും പരിശോധന മണിക്കൂറുകൾ തടഞ്ഞതും എന്തിനാണെന്ന് ആരും പറയുന്നില്ല. ഈ പെട്ടി അവിടെ നിന്ന് കടത്താൻ നാടകമായിരുന്നു ഇതെല്ലാം എന്ന ആക്ഷേപം ആർക്കും തള്ളിക്കളയരുമാകില്ല. കള്ളപ്പണക്കടത്തിൽ ഷാഫി പറമ്പിനും 4 കോടി രൂപ കൊടുത്തു എന്ന് മൊഴിയുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിലാണ് ഈ മൊഴിയുള്ളത്. അതിന്റെ തുടർക്കഥകളാണ് ബി ജെ പിയെ കൂടുതൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസിനെയും. കുഴൽപ്പണ വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിക്കൊപ്പം കോൺഗ്രസും ഇതാ കള്ളപ്പണക്കേസിൽ നിന്ന് കത്തുകയാണ്. ചെവി അടപ്പിക്കുന്ന നിശബ്ദത പാലിച്ചത് പണം കൈമാറുന്നത് വരെ എന്നാണോ രാഹുൽ മാങ്കോട്ടത്തിന്റെ ആ പ്രവൃത്തി നിന്ന് മനസ്സിലാക്കേണ്ടത്? രാഹുൽ ഹോട്ടലിൽ റെയ്ഡ് നടന്ന സമയം അത്രയും മൗനം പാലിച്ചതും തുടരത്തിലുള്ള മാധ്യമങ്ങളുടെ ഫോൺ കോളുകൾക്ക് രാത്രി മുതൽ രാവിലെ വരെ ഉത്തരം നൽകാതിരുന്നതും ഒടുവിൽ കോഴിക്കോടെത്തിയ ശേഷം മാത്രം ഫോൺ എടുത്തതുമെല്ലാം സംശയമുണ്ടാക്കുന്നതാണ്. രാഹുലിനോട് മാധ്യമപ്രവർത്തകനും സി പി എം സഹയാത്രികനുമായി എം വി നികേഷ് കുമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫെനി നേനൻ എന്ന വ്യാജരേഖ കേസിലെ ഒന്നാം പ്രതിയാണ് നീല ട്രോളി ബാഗും കറുത്ത മറ്റൊരു ഭാഗം വെളുത്ത ഇന്നോവ കാറിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത്. ഫെനി ആ കാറും ബാഗുകളും എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി? താങ്കളുടെ ഒപ്പം വരാനല്ലേ ഫെനി ധൃതി പിടിച്ചതെന്ന് വ്യക്തം. പിന്നീട് ബോധ്യമായി. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാഗുകൾ എടുക്കാനും കടത്താനും ഫെനി വെപ്പാളം കാട്ടിയതെന്നതിന് ഉത്തരം വേണം. ബാഗ് മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഫെനി എന്നതിനും രാഹുൽ മാങ്കൂട്ടമെങ്കിലും ഒരു ഉത്തരം പറയണം. അല്ലാതെ രാവിലെ പാർട്ടി അധ്യക്ഷൻ വിളിച്ചപ്പോഴാണ് ഞാൻ ഉറക്കമെഴുന്നേറ്റത്, ഞാൻ കട്ടിലിൽ ഇടതുവശം തിരിഞ്ഞ് കിടക്കുകയായിരുന്നു, അതുകൊണ്ട് മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ടില്ല. ഇങ്ങനെ നട്ടൽ മുളയ്ക്കുന്ന നുണകളും ബാലിശമായ മറുപടികളും ഒക്കെയാണ് ഇപ്പോൾ പാവം രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, അത്രയേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസ് എന്ന കടന്നക്കൂട്ടിനുള്ളിൽ ഒരു കല് ഇണങ്ങിയാൽ, ഒരു ഇല ഇണങ്ങിയാൽ അത് വ്യക്തമായി പി സരനടക്കം മനസ്സിലാകും. അതാണ് ഇപ്പോഴത്തെയും കോൺഗ്രസിനുള്ളിലെ ഘടന.